വണ്ണപ്പുറം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതികളെല്ലാം വനംവകുപ്പ് തടഞ്ഞു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് കേരള ഫോറസ്റ്റ് ആൻഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് കൗൺസിൽ പ്രസിഡന്റ് എം പി നാസർ പറഞ്ഞു. ജോയിൻ്റ് വെരിഫിക്കേഷൻ നടത്തി ജണ്ടയിടാത്ത ഭൂമിയിലെ ജോലികളാണ് തടഞ്ഞത്. ഇത് സുപ്രീംകോടതി വിധിയുടെ ചുവട് പിടിച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു. 6 മാസത്തിനുള്ളിൽ അതിർത്തി തിരിച്ച് മുഴുവൻ ഭൂമിയിലും തൊഴിലുറപ്പ് ജോലികൾ നടത്താൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി വനംവകുപ്പ് തടഞ്ഞ് ഉത്തരവായി എന്ന രീതിയിൽ വ്യാപകമായി CPM പ്രാദേശിക നേതാക്കന്മാർ വണ്ണപ്പുറത്തെ ഒരു വാർത്ത പ്രചരിപ്പിച്ച് ഇന്ന് കാളിയാർ റേഞ്ച് ഓഫീസിലേക്ക് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഒരു മാർച്ചും ധർണയും നടത്തുകയുണ്ടായി. സത്യത്തിൽ വണ്ണപ്പുറം പഞ്ചായത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ആർക്കും അറിയില്ല. 2019 വ്യാപകമായി തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ റിസർവ് വനം ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾ ചില സ്വകാര്യ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് വെട്ടിത്തെളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ജോയിൻ്റ് വെരിഫിക്കേഷൻ നടത്താത്ത റിസർവ് ഫോറസ്റ്റിൻ്റെ സ്റ്റാറ്റസിൽ വരുന്ന വനഭൂമികളിലെ തൊഴിൽ ഉറപ്പ് പദ്ധതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലും ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലും വനംവകുപ്പ് തടഞ്ഞ് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളതാണ്. നമുക്കറിയാം വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ 1 വർഷം ഏകദേശം 5 കോടിയിൽ പരം രൂപയാണ് തൊഴിൽ ഉറപ്പ് പദ്ധതിക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉപയോഗിച്ചു വന്നിരുന്നത്. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നീർക്കുഴി കുത്തൽ, അതുപോലെ തന്നെ കിണർ താഴ്ത്തൽ, അതുപോലെ തന്നെ നമ്മുടെ ജലാശയങ്ങളുടെ സംരക്ഷണം, പുഴയുടെ സംരക്ഷണം, അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ നടത്താതെ ചില സ്വകാര്യ മുതലാളിമാരുടെ പറമ്പിലെ കാട് വെട്ടാനും വനത്തിനോട് ജണ്ടയില്ലാത്ത പ്രദേശത്ത് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ തൊഴിൽ ഉറപ്പ് പദ്ധതിയിലെ അംഗങ്ങളെ അല്ലെങ്കിൽ പണിക്കാരെ ഉപയോഗിച്ച് വനം വെട്ടിപ്പിടിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് മാത്രം വണ്ണപ്പുറം പഞ്ചായത്തിൽ മാറിയിരുന്നു. അപ്പോൾ 2019 സുപ്രീംകോടതി ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലും ഫോറസ്റ്റ് കൺസർവേഷൻ്റെ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും 1/1/77 ശേഷം വനം റവന്യൂ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്താത്തതും കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച JV ലിസ്റ്റിൽ പെടാത്തതുമായ വനഭൂമികൾ റിസർവ് ഫോറസ്റ്റിൻ്റെ സ്റ്റാറ്റസിലാണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ സ്റ്റാറ്റസിൽ വരുന്ന സ്ഥലത്തെ എല്ലാം പണികൾ തടസ്സപ്പെടുത്തിയിരുന്നു വനംവകുപ്പ്.